പതിനാല് മത്സരാർത്ഥികളുമായി ആരംഭിച്ച ബിഗ് ബോസ് മലയാളം മൂന്നാം സീസണിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ രണ്ട് വൈൽഡ് കാർഡ് എൻട്രികൾ നടന്നിരുന്നു. സജ്ന ഫിറോസ് ദമ്പതിമാരും മിഷേലുമാണ് വൈൽഡ് കാർഡ് എൻട്രിയിൽ എത്തിയത്. അതുവരെയുള്ള ബിഗ് ബോസ് വീട്ടിലെ സമാധാനം തീർത്തും കളയുക തന്നെയായിരുന്നു ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ എത്തിയ മത്സരാർത്ഥികൾ. ഡിംപിളിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ എത്തിയ മിഷേലും മിഷേലിനെ കൊണ്ട് അത് തുറന്നു പറയിപ്പിച്ച ഫിറോസുമാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ബിഗ് ബോസ് വീട്ടിൽ സജീവ ചർച്ചയായത്. ഡിംപിൾ പറഞ്ഞ കഥയെല്ലാം പൊളിച്ചെഴുതുകയായിരുന്നു മിഷേൽ. അതെല്ലാം നുണക്കഥകളാണെന്നും എല്ലാം കെട്ടിച്ചമച്ചതാണെന്നും ഒക്കെയായിരുന്നു മിഷേലിന്റെ വെളിപ്പെടുത്തൽ. തീയതിയും തെളിവും സഹിതം മിഷേൽ എല്ലാം പറഞ്ഞപ്പോൾ ബിഗ് ബോസ് അംഗങ്ങൾ വരെ ഒരു നിമിഷം അതിശയിക്കുകയാണ് ചെയ്തത്. പിന്നാലെ ഒരാഴ്ച പിന്നിടുമ്പോൾ ഹൗസിൽ നിറയെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഓരോ ദിവസവും ഒന്നിലധികം പ്രശ്നങ്ങളാണ് പറഞ്ഞു തീർക്കേണ്ടി വന്നത്. പലപ്പോഴും കയ്യാങ്കളിയിലേക്ക് വരെ പ്രശ്നങ്ങൾ എത്തി. ഫിറോസും സജിനയും കളി പഠിച്ചു തന്നെയാണ് എത്തിയിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറഞ്ഞത്. എന്നാൽ പിന്നീട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് ഫിറോസിനെയും സജിനെയും കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയും വാർണിംഗ് നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നോമിനേഷൻ ചൂടിലാണ് ബിഗ് ബോസ് ഹൗസ്. ഈ ചൂടിൽ നിന്നും ഇപ്പോൾ രണ്ട് വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 18 മത്സരാർത്ഥികളായിരിക്കാണ് ബിഗ് ബോസിൽ. ആദ്യമെത്തിയത് ഏഞ്ചൽ എന്ന പെൺകുട്ടിയാണ്. മോഡലാണ് ഏഞ്ചൽ. തനിക്ക് ലാലേട്ടിന്റെ അടുത്ത് നിൽക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യമെന്നാണ് ഏഞ്ചൽ വന്നയുടനെ പറഞ്ഞത്. പിന്നാലെ താൻ മണിക്കുട്ടിന്റെ വലിയൊരു ആരാധികയാണെന്നും മണിക്കുട്ടിനെ വായി നോക്കാൻ കിട്ടുന്നൊരവസരമല്ലേ എന്നുമൊക്കെയാണ് സന്തോഷത്തോടെ ഏഞ്ചൽ പറഞ്ഞത്. മോഡലും ആങ്കറും ഒക്കെയാണ് ഏഞ്ചൽ. ആലപ്പുഴക്കാരിയായ ഏഞ്ചൽ തോമസ് സംസാരപ്രിയയുമാണ്. ഫാഷൻ ഡിസൈനിങ്, എം എ സൈക്കോളജി ഒക്കെ കഴിഞ്ഞയാളാണ്. 5.5 വർഷമായി മോഡലിംഗ് രംഗത്തുണ്ട്. താൻ ന്യൂ ജനറേഷനുമായി അധികം അടുത്തിട്ടില്ലെന്നും ഇപ്പോഴും 95 മോഡൽ നാട്ടിൻ പുറംകാരിയാണെന്നും ചോറും മീൻകറിയും തൈരുമൊക്കെ മിസ് ചെയ്യുമെന്നും ഏഞ്ചൽ പറഞ്ഞു. 26 വയസ്സാണ്, എനിക്ക് പക്വതയുണ്ടെന്ന് ഞാൻ പറയുമെങ്കിലും വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല. അനിയൻ ട്യൂൺ എന്നാണ് പേര്. പപ്പ അടുത്തിടെ മരിച്ചു. അമ്മയാണ് തന്നെ നിൽക്കാൻ പഠിപ്പിച്ചത്. മറ്റുള്ളവരുടെ മുൻപിലിരുന്ന് കരയരുതെന്ന് പപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. മണിക്കുട്ടൻ തനിക്ക് ഭയങ്കര ക്രീസാണെന്നും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തും മുന്നേ താരം മോഹൻലാലിനോട് പറഞ്ഞിരുന്നു. ചെറിയ താന്തൂന്നി പെണ്ണാണ്, കുറവുകൾ എല്ലാവരും ക്ഷമിക്കണം, ആലപ്പുഴക്കാർ ഒപ്പം നിൽക്കണമെന്നും ഏഞ്ചൽ പറഞ്ഞു. കുടുക്കു പൊട്ടിയ കുപ്പായം പാട്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് ഏഞ്ചൽ കയറിയപ്പോഴുള്ള പാട്ട്. സന്ധ്യയോട് തന്നെ അരമണ്ഡലത്തിൽ ഇരിക്കാനെങ്കിലും പഠിപ്പിക്കണമെന്നും അനിയനും കൂട്ടുകാരും റംസാൻ ഫാൻസ് ആണെന്നും വീട്ടിലെത്തി ഏഞ്ചൽ പറഞ്ഞു. എത്തിയ ഉടൻ തന്നെ എല്ലാവരുമായി വലിയ കമ്പനി ആവുകയായിരുന്നു ഏഞ്ചൽ. ഒപ്പം തന്നെ മണിക്കുട്ടനെ വായി നോക്കുമെന്ന് മണിക്കുട്ടനോട് തന്നെ തുറന്നു പറയുകയും ചെയ്തു. രണ്ടാമതായി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് ജോളി മിസ് ആണ്. ചങ് സിനിമയിലെ ജോളി മിസ്സിനെ പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. രമ്യ പണിക്കരാണ് അടുത്തതായി ബിഗ് ബോസിലെത്തിയത്. രമ്യയുടെ വരവും പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കണ്ടത്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ രമ്യ നൃത്തരംഗത്ത് ഏറെ സജീവമാണ്. ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ 18-ാമത്തെ മത്സരാർത്ഥിയാണ് രമ്യ. ആരാണെങ്കിലും പറയാനുള്ളത് താൻ മുഖത്ത് നോക്കി പറയുന്നയാളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രമ്യ ബിഗ് ബോസിലെത്തിയത്. തന്നെ ചൊറിഞ്ഞാൽ താൻ മാന്തുമെന്നും രമ്യ പറയുന്നുണ്ട്. ഇതോടെ ബിഗ് ബോസ് ഹൗസിൽ ചിലരുടെയൊക്കെ സ്പേസ് ഇല്ലാതായി മാറിയിരിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിൽ സ്വയം സുന്ദരിയാണെന്നും അപാര ബോഡി സ്ട്രക്ചറാണെന്നും താൻ വലിയ മോഡലും ഗായികയുമാണെന്നും ഒക്കെ വിശ്വസിച്ച് അമിത കോൺഫിഡൻസിൽ നടക്കുന്നയാളാണ് റിതു. അഡോണി, മണിക്കുട്ടൻ, റംസാൻ എന്നിവരാണ് റിതുവിൻ്റെ ഉറ്റ കൂട്ടുകാർ. പലപ്പോഴും റംസാൻ റിതുവിനെ അത്ര മൈൻഡ് ചെയ്യാറില്ലെങ്കിലും ഋതു എപ്പോഴും റംസാന്റെ കൂടെ തന്നെയാണെന്ന് വ്യക്തമാക്കാറുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ സിനിമ കാണാനിരുന്നപ്പോൾ തന്നെ റംസാനടുത്തേക്ക് എത്തിയ ഋതു അവിടെ അഡോണിൽ ഇരുന്നതോടെ തനിക്ക് സ്പേസ് ഇല്ല എന്ന് മനസ്സിലാക്കി മാറുന്നതും തുടർന്ന് റംസാന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതും കാണാം. അങ്ങനെ പല സന്ദർഭങ്ങളിലും ഋതു റംസാനെ അടുപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അഡോണിലും ഋതുവിന്റെ ഉറ്റ കൂട്ടുകാരനാണ്. എന്നാൽ ഋതുവിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന രണ്ട് പെൺതരികൾ എത്തിയതോടെ ഇനി മത്സരം കടുക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്. ഏഞ്ചലിനെ അവിടെ പലർക്കും അറിയാം. ഏഞ്ചൽ എത്തിയ ഉടൻ തന്നെ മിഷേലിനോട് നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് ഏഞ്ചൽ പറയുന്നുണ്ട്. എന്നാൽ മിഷേലിന് അത് ആരാണെന്ന് ഓർക്കാൻ സാധിക്കുന്നില്ല. മിഷേലിനെതിരെയുള്ള ഒരു ബോംബാണോ ഏഞ്ചൽ എന്നും പ്രേക്ഷകർക്ക് സംശയമുണ്ട്. പിന്നാലെ ഡിംപിളിന്റെ അടുത്തേക്കും ഏഞ്ചൽ പോകുന്നുണ്ട്. മാം എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുന്ന ഏഞ്ചൽ ഡിംപിൾ ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നാലെ എത്തിയ രമ്യ എല്ലാവരെയും ഒരുപോലെ പരിചയപ്പെടുന്നത് കാണാം. എല്ലാവരെയും അത്യാവശ്യം പരിചയമുള്ള ആളുകൂടിയാണ് രമ്യ. ഇരുവരും എത്തിയതോടെ ബിഗ് ബോസ് ഹൗസിൽ ഇനി സംഭവബഹുലമായ എപ്പിസോഡുകൾ ആകും നടക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.